നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി യു കെ ജി നിങ്ങൾ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ എൽ കെ ജി യു കെ ജി ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾ ഏത് പ്രായത്തിലുള്ളവരാണ് എങ്കിലും മലയാളം വായിക്കുവാൻ അറിയില്ല എങ്കിൽ, ഇംഗ്ലീഷ് വായിക്കുവാൻ അറിയില്ല എങ്കിൽ അവർക്കായിട്ടുള്ള കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ നൽകുന്നുണ്ട്. അതുപോലെ ഫോണിക്സിൻ്റെ ക്ലാസ്സസ്, ഹിന്ദി ലെറ്റേഴ്സ്, മലയാളം ബേസിക് മുതൽ, അതായത് ബേസിക് ലെറ്റേഴ്സ് മുതൽ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കുവാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സസും, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ഹിന്ദി ലെറ്റേഴ്സ്, മാത്സ്, നമ്പേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടിക്ക് ഏത് ക്ലാസ്സാണോ വേണ്ടത് അത് നിങ്ങൾ ഇവിടെയുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അയച്ചു നൽകുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ ക്ലാസ്, ഇതിനു മുൻപ് നമ്മൾ മലയാളം റീഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഓർമ്മിക്കുന്നുണ്ടോ? മലയാളം റീഡിംഗ് ക്ലാസ്, യെസ്. അതിൻ്റെ വർക്ക്ഷീറ്റ്സ് അവൈലബിൾ ആണ്. മലയാളം റീഡിങ്ങിൻ്റെ വർക്ക്ഷീറ്റ്സ് അവൈലബിൾ ആണ്. ആദ്യത്തെ വർക്ക്ഷീറ്റ്സ് എന്ന് പറയുന്നത് ചിഹ്നങ്ങളൊന്നുമില്ലാത്ത ചെറിയ വാക്കുകൾ മുതൽ വലിയ വാക്കുകൾ വരെയും സെൻറ്റൻസുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് വർക്ക്ഷീറ്റ്. 40 രൂപയാണ്. ഇതിന് മുൻപുള്ള വീഡിയോസിൽ ടീച്ചർ അത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. 200-ൽ കൂടുതൽ വാക്കുകളും സെൻറ്റൻസുകളും, ചിഹ്നങ്ങളൊന്നുമില്ലാത്ത വാക്കുകളും സെൻറ്റൻസുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്ക്ഷീറ്റ്സാണ്. അതിന് 40 രൂപയാണ്. നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ആവശ്യമെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ആ വർക്ക്ഷീറ്റിൻ്റെ 5-ാമത്തെ പേജിലുള്ള ക്ലാസ്സസാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ആ വർക്ക്ഷീറ്റ്സിലുള്ള 5-ാമത്തെ പേജാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാൻ നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 40 രൂപയാണ്. 40 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ആ വർക്ക്ഷീറ്റ്സ് മേടിക്കാവുന്നതാണ്. ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കൂട്ടക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കുവാൻ പഠിച്ചു. അതിൻ്റെ ബാക്കിയുള്ള വാക്കുകളാണ്. ഇവിടെ ശ്രദ്ധിക്കൂ, ഇതേത് സ്വരാക്ഷരമാണ്? ഈ അല്ല, ഈ. ഇതേത് അക്ഷരമാണ്? ഇതാണ് ച. ച, ചായുടെ കൂട്ടക്ഷരം ച. ഈ ച. അപ്പോൾ ഒരുമിച്ച് എങ്ങനെയായിരിക്കും പറയുക? നിങ്ങൾ പറഞ്ഞേ. വെരി ഗുഡ്. ഈ ച. ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെയാ വായിക്കുക? ഈ ച, ഈ ച, ഈ ച, ച. ഒരുമിച്ച് വായിച്ചേ. ഈ ച. ഇടയ്ക്ക് സ്പേസ് വരുവാൻ പാടില്ല. ഒരുമിച്ച് തന്നെ പറയുക, ഈ ച. ച വരുന്ന മറ്റൊരു വാക്കുകൂടി നോക്കാം. ഇതാണ്, ഏതാണ് അക്ഷരം? ഉ. ഉ ച, ഉ ച. ഒരുമിച്ച് പറഞ്ഞേ. വെരി ഗുഡ്. ഉച്ച, ഉച്ച, ഉച്ച. ഈച്ച, ഉച്ച, ഈച്ച, ഉച്ച. അപ്പോൾ ഇത് ഏത് അക്ഷരമാണ്? ച, ച. ഈ വർക്ക്ഷീറ്റ് ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളത് എളുപ്പമുള്ള രീതിയിലാണ് ഈ വർക്ക്ഷീറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഓരോ അക്ഷരങ്ങളും മനസ്സിലാക്കി അത് പഠിച്ച് ആ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ വായിക്കുവാൻ പഠിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് വർക്ക്ഷീറ്റ്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ വർക്ക്ഷീറ്റ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് വായിക്കുവാനായിട്ട് കഴിയും. പാരൻസ് ദയവായി കുട്ടികൾക്ക് ആ വർക്ക്ഷീറ്റ്സ് മേടിച്ചു കൊടുക്കുക, അവർ നല്ലതുപോലെ വായിക്കും. അടുത്ത് നോക്കാം. ഈ അക്ഷരം നമ്മൾ പഠിച്ചു, ഏതാണ്? ഈ. ഇത് ഏത് അക്ഷരമാണെന്നറിയാവോ? ഇത് മാത്രം എഴുതിയാൽ റായാണ്. റായുടെ അടിയിൽ ചെറിയൊരു റ. അപ്പോൾ അത് എന്ത് അക്ഷരം എന്നറിയാവോ? ട. ട. എന്താണ് ട? ഈ ട, ഈ ട. അപ്പോൾ എങ്ങനെയാ വായിക്കുക? ഈ ട, ഈ ട, ഈ ട, ഈ ട. ഓക്കേ,
റ്റ വരുന്ന മറ്റൊരു വേർഡ് കൂടി നോക്കാം. ക റ്റ ക റ്റ ഒരുമിച്ച് വായിച്ചേ. കറ്റ കറ്റ ഈറ്റ കറ്റ ഈറ്റ കറ്റ. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കാം. അല്ല ഇ, ഇത് ലായുടെ കൂട്ടക്ഷരമാണ്. ല ല ഇ ല ഇ ല. അപ്പോൾ ഒരുമിച്ച് എങ്ങനെയാ വായിക്കുക? ഇല്ല ഇല്ല ഇല്ല. ഇലയല്ല ഇല്ല, ല സ്ട്രോങ് ആയിട്ട് പറയുക. ഇല്ല ഇ ല ഇല്ല. മറ്റൊരു വീട് നോക്കാം. ന ന ല ന ല. ഒരുമിച്ച് പറഞ്ഞേ. നല്ല നല്ല. ഇല്ല നല്ല ഇല്ല നല്ല. ഓക്കെ, അപ്പോൾ ച എന്ന കൂട്ടക്ഷരം മനസ്സിലാക്കി, ട എന്ന കൂട്ടക്ഷരം മനസ്സിലാക്കി, ല എന്ന കൂട്ടക്ഷരവും മനസ്സിലാക്കി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഏതക്ഷരമാണ് ആദ്യത്തെ അക്ഷരം? ആ ആ. ഇത് മായുടെ കൂട്ടക്ഷരമാണ്. മായോടൊപ്പം മറ്റ് മാ ചേരുകയാണ്. അപ്പോൾ മ മ ആ മ. ഒരുമിച്ച് എങ്ങനെയാ വായിക്ക? അമ്മ അമ്മ ആ മ അമ്മ അ മ അമ്മ. വായിച്ചേ അമ്മ. അടുത്ത് നോക്കാം. ഉ ഉ മ ഉ മ. ഒരുമിച്ച് ഇങ്ങനെ വായിക്കുക. ഉമ്മ ഉമ്മ അമ്മ ഉമ്മ. വായിച്ചേ അമ്മ ഉമ്മ. മനസ്സിലായില്ലേ? അടുത്ത് നോക്കാം. ഇതേതാണ് അക്ഷരം? ഓ ഓ ഓ ല ഓ ല ഓ ല. ഒരുമിച്ച് എങ്ങനെയാ വായിക്കുക? ഓ ല ഓ ല ഓ ല ഓ ല ഓ ല. ഓ നീട്ടിപ്പറയാ, ഓയാണ്. ഓ ല ഓ ല. ഓക്കെ, അടുത്ത് നോക്കാം. ഓ ട ഓ ട ഓ ട. എങ്ങനെയാ വായിക്കുക? ഓട 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 ഓ ട ഓട ഓട. മനസ്സിലായല്ലോ. അടുത്ത് നോക്കാം. ഈ അക്ഷരം നമുക്കറിയാം. ആ, ഏതാണ് ഈ അക്ഷരം? ആ. ഈ അക്ഷരത്തിൻ്റെ പേരറിയാവോ? യ ര ല വ ശ ശ. ഏതാണ് ഈ അക്ഷരം? ശ ശ അ ശ അ ശ. ഒരുമിച്ച് എങ്ങനെ പറയാം? അശ 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 അ ശ അശ അ ശ അശ. പ ശ പ ശ. എങ്ങനെ വായിക്കുക? പശ 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 അശ പശ അശ പശ. ഓക്കെ, മനസ്സിലായല്ലോ. ഇന്ന് പഠിച്ച വാക്കുകളൊക്കെ മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ വായിക്കുക, നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ വർക്ക്ഷീറ്റ്സ് അവൈലബിൾ ആണ്. 20 pages വർക്ക്ഷീറ്റ്സ് ആണ്. 200-ൽ കൂടുതൽ വാക്കുകളും
സെൻറ്റൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് എളുപ്പത്തിൽ വായിക്കുവാൻ ആ വർക്ക്ഷീറ്റ്സ് ഒത്തിരി സഹായിക്കും. 40 രൂപയാണ്. ആവശ്യമെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.